വെള്ളമില്ലാതെ നിങ്ങൾക്ക് മുട്ട പുഴുങ്ങാൻ അറിയാവോ? ഇല്ലെങ്കിൽ വാ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെള്ളമില്ലാതെ മുട്ട എങ്ങനെ പുഴുങ്ങുന്നതെന്ന് നോക്കാം. ആദ്യം വേണ്ടത് മുട്ട. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ കുറച്ച് വട്ടയിലയാണ്. ഇനി നമുക്ക് ഒരു സാധനം കൂടെ വേണം, അത് നമുക്ക് പോയി എടുത്തുകൊണ്ട് ഇപ്പോൾ വരാം. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം, ചെളി അല്ലെങ്കിൽ ചേറ്. നമ്മളിത് വയലിൽ നിന്ന് എടുത്തതാണ് ചേറ്. ആദ്യം നമുക്ക് മുട്ട ഇതേപോലെ ഇലയിൽ വെച്ച് പൊതിഞ്ഞെടുക്കാം. വാഴവള്ളി ഉപയോഗിച്ച് ഒന്ന് കെട്ടാം. ഇതേപോലെ കെട്ടിയെടുക്കാം. നല്ല രീതിയിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ചെളി വെച്ചിട്ട് ഇതേപോലെ ചെളി എടുത്തിട്ട് ഇതേപോലെ പൊതിഞ്ഞെടുക്കണം. ഇതേപോലെ കുറച്ച് ചെളി വെച്ചിട്ട് നമുക്കിത് പൊതിഞ്ഞെടുക്കാം. ഇത് ഇതേപോലെ നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇത് രണ്ടെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മുട്ട എങ്ങനെ വേവിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. നമുക്കത് തീ കത്തിക്കാം. ഓക്കെ, നമുക്കിനിത് പതുക്കെ തീയിലോട്ട് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞാൽ അർത്ഥം ഇട്ട് കൊടുക്കാം. മണ്ടയിലോട്ട് ഇതേപോലെ കുറച്ച് കൊതുമ്പ് ചൂട്ടും എല്ലാം കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ചൂടാവും. നല്ല മഴക്കോള് കയറി കണ്ടിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അതിനുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. തീ എല്ലാം അണഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് നല്ല ചൂടാണ്. നമുക്കിതെടുത്തിട്ട് ഇതാ ഇതേപോലെ ബക്കറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് പൊളിച്ചെടുക്കാം. നല്ല മണം. ഇനി നമുക്ക് നല്ല വെള്ളത്തിലോട്ട് ഇടാം. വട്ടയിലയുടെ നല്ല മണം പുഴുങ്ങി എടുത്തതിൻ്റെ ഒരു സ്മെല്. നമ്മുടെ ഇലയപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു മണമുണ്ടല്ലോ, അതിനെ പോലിരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് പൊളിച്ചും കൂടെ നോക്കാം, എങ്ങനെയാണ് വെന്തേക്കുന്നതെന്ന് അറിയാം. പിന്നെ നല്ലപോലെ വന്നിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ തന്നെ നമുക്ക് ചെളിയിൽ ഇതേപോലെ പുഴുങ്ങിയെടുക്കാം. നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് കഴിച്ചും കൂടെ നോക്കാം. നമ്മുടെ ഒരു സുഹൃത്തിനെ കൂടെ വിളിക്കാം. പിന്നെ സാധാരണ കൊടുക്കുന്ന പോലെ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ പണ്ടുള്ള ആൾക്കാർ ഇതെങ്ങനെയാ ഉണ്ടാക്കിയിരുന്നത് എന്നും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം.